ഉടുമ്പൻചോലയിൽ മിന്നും താറമായാണ് മണിയാശാൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഗസ്തി ഇനി മൊട്ടയടിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ മണിയാശാനോട് മാപ്പ് പറയാൻ തയ്യാറാകണം. വൈദ്യുതി മന്ത്രി എം എം മണിക്ക് ചെറിയ വിജയമല്ല, 400,000+ വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേവലം 1,109 വോട്ടിന് കഷ്ടിച്ച് വിജയിച്ചെടുത്ത് ഇത്തവണ 38,305 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആശാൻ വർദ്ധിപ്പിച്ചത്. ഇടതുപക്ഷ നേതാക്കളെ പോലും ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മണിയാശാൻ വിജയിച്ചാൽ തല മൊട്ടയടിക്കുമെന്ന് വീരവാദം മുഴക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇ എം അഗസ്തി ഇപ്പോൾ ആകെ നാണം കെട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി വാക്ക് പാലിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ജനവിധി അംഗീകരിക്കുമെന്നും തല മൊട്ടയടിക്കുകയാണെന്നും അഗസ്തി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് വേണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് അറിയിച്ച മണിയാശാൻ രാഷ്ട്രീയ മാന്യതയുടെ പാഠം കൂടിയാണ് നാടിന് പകർന്നു നൽകിയിരിക്കുന്നത്. 1996 ഇ എം അഗസ്തിയോട് 3,000+ വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്ന മണിയാശാന് ഇത്തവണത്തെ മിന്നും ജയം ഒരു മധുര പ്രതികാരം കൂടിയാണ്. കോട്ടയത്തെ കിടങ്ങൂരിൽ നിന്നും ഇടുക്കിയിലേക്ക് കുടിയേറിയ മുണ്ടക്കൽ മാധവന്റെയും ജാനകിയുടെയും 7 മക്കളിൽ മൂത്തവനായ മണി പട്ടിണിയോട് പടവെട്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. പഠനം തുടരാനാവാതെ സാധാരണ തോട്ടം തൊഴിലാളിയായി തൊഴിലാളികൾക്കിടയിൽ അവരുടെ വേദനയും വിഷമങ്ങളും പട്ടിണിയും അറിഞ്ഞായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തനം. 21 വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നത്. ബൈസൺ വാലി രാജാക്കാട് ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിയായ എം എം മണി പടിപടിയായി പാർട്ടിയിൽ വളർന്നു വന്ന നേതാവാണ്. 8 തവണയായി 1/4 നൂറ്റാണ്ട് കാലമാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത്. ആദ്യ ജില്ലാ പഞ്ചായത്തിലേക്കും 1996 ഉടുമ്പൻചോലയിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയുണ്ടായി. വിവാദ പ്രസംഗത്തിന്റെ പേരിൽ അഞ്ചേരി ബേബി വധക്കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് യു ഡി എഫ് സർക്കാർ അദ്ദേഹത്തെ ജയിലിലടക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതിനുശേഷം CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ടു. മണിയാശാന്റെ രാഷ്ട്രീയ ജീവിതത്തിലേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു അത്. എന്നാൽ മണിയാശാന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമെന്ന് വിധിയെഴുതിയവരെ ഞെട്ടിച്ചുകൊണ്ടാണ് 2016 ഉടുമ്പൻചോലയിൽ നിന്നും അദ്ദേഹം വിജയിച്ചിരുന്നത്. പിണറായി വിജയനാണ് മണിയാശാന് മത്സരിക്കാൻ സീറ്റ് നൽകാൻ മുൻകൈയെടുത്തിരുന്നത്. വിജയിച്ചപ്പോൾ മന്ത്രിസ്ഥാനം നൽകിയതും അതേ പിണറായി തന്നെയാണ്. മണ്ണിൽ പണിയെടുത്ത മണിയാശാൻ മന്ത്രിയായപ്പോൾ നെറ്റിച്ചുളിച്ചവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മികച്ച വൈദ്യുത മന്ത്രിയാകാനും മണിയാശാന് വളരെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയും ലോഡ് ഷെഡിംഗ് ഇല്ലാതെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്ത മണിയാശാന് മന്ത്രി എന്ന നിലയിൽ മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത്. ഇതിന് ജനങ്ങൾ നൽകിയ അംഗീകാരം കൂടിയാണ് ഈ വിജയം. CPM പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെയും സ്വന്തം പ്രതിച്ഛായ നോക്കാതെ പാർട്ടിയെ പ്രതിരോധിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന സഖാവാണ് മണിയാശാൻ. മണിയാശാന്റെ ആത്മാർത്ഥതയും സ്നേഹവും ഉടുമ്പൻചോലയിലെ ജനങ്ങളും ഏറെ ആസ്വദിക്കുന്നുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായ മണ്ഡലമാണ് ചുവപ്പ് കോട്ടയാക്കിയപ്പോൾ മണിയാശാൻ മാറ്റിയിരിക്കുന്നത്.